Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we learned, what do you mean by Memorandum Joint Venture Method? What do you mean by Memorandum Joint Venture Account? What is the format of Memorandum Joint Venture, etc. Today we are going to discuss a simple problem relating to the third method, Memorandum Joint Venture Method. Today's question is this. On 1st January 2010, Raju and Saju entered into a joint venture to deal in second-hand scooter for a period of 6 months and to share profit and losses equally. Raju bought scooters for ₹60,000 and Saju bought for ₹70,000. Repairing and other charges paid by Raju was ₹12,000 and that of Saju was ₹8,000. Raju sold scooters for ₹80,000 and Saju sold for ₹90,000. On closing the books on 30th June, the unsold scooters of the purchase price of ₹15,000 were taken over by Raju at cost plus 10%. Prepare Memorandum Joint Venture Account. Give journal entries in the books of Raju and Saju and also show joint venture with Saju account in the books of Raju and joint venture with Raju account in the books of Saju, assuming that the final settlement of accounts was made between Raju and Saju. Let's start today's problem. First, we open Memorandum Joint Venture Account. ഇത് ഇന്ന ബുക്സ് ഓഫ് ഇപ്പൊ നമ്മുടെ അറിയാം നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ വെഞ്ചറേഴ്സ് എന്ന് പറയുന്നത് രാജുവും സാജു ആണ്. ഓക്കെ, ഇന്ന ബുക്സ് ഓഫ് രാജു എന്ന് എഴുതില്ല, ഇന്ന ബുക്സ് ഓഫ് സാജു എന്ന് എഴുതില്ല. ഫസ്റ്റ് വി പ്രിപ്പയർ മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇന്ന ബുക്സ് ഓഫ് രാജു ആൻഡ് ഇന്ന ബുക്സ് ഓഫ് സാജു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ഫസ്റ്റ് ഐറ്റം രാജു, ഫസ്റ്റ് എന്ന് പറയുന്ന രാജു ആണ്, ഫസ്റ്റ് കോവെഞ്ചർ എന്ന് പറയുന്ന രാജു ആണ്. രാജു ഗുഡ്സ് സപ്ലൈ, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്. ഗുഡ്സ് പർച്ചേസ്ഡ് വർത്ത് ₹60,000. അപ്പം രാജു എന്ന് എഴുതി നമ്മൾ അണ്ടർലൈൻ ചെയ്തതിനു ശേഷം ബാങ്ക് അല്ലെങ്കിൽ എന്താണ് പർച്ചേസസ് എന്ന് എഴുതിയാലും മതി. 60,000 രൂപ ₹60,000 ഗുഡ്സ് ബോട്ട് ചെയ്തു. ദെൻ എക്സ്പെൻസസ് മേറ്റ് ₹12,000. രാജു എക്സ്പെൻസസ് റിപ്പയറിംഗ് ചാർജസ് ആണ് ₹12,000. അതെ, സ്കൂട്ടർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്കൂട്ടർ പർച്ചേസ് ചെയ്തു ₹60,000 സ്കൂട്ടർ പർച്ചേസ് ചെയ്തു. ദെൻ എക്സ്പെൻസസ് റിപ്പയറിംഗ് ചാർജസ് ₹12,000 സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇവിടെ ഡെബിറ്റ് സൈഡിൽ രാജുവിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ₹72,000. ഓക്കെ, ദാറ്റ് മീൻസ് ₹60,000 + ₹12,000. ദെൻ അടുത്തത് നമ്മൾ ആരെ ഓപ്പൺ ചെയ്തു? സാജു. സാജു അതുപോലെ ഗുഡ്സ് സപ്ലൈഡ് ഓർ ഗുഡ്സ് ബോട്ട് ₹70,000. അപ്പൊ നമ്മൾ എന്താ എഴുതി കഴിച്ചു? ബാങ്ക് അവിടെ സാജു സാജു എന്ന് എഴുതിയിട്ട് കോളം കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ രാജു എഴുതിയിട്ട് കോളം കൊടുക്കുന്നു, ഇവിടെ സാജു എഴുതി കോളം കൊടുത്തിട്ട് ബാങ്ക് ₹70,000. ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ സാജു ₹8,000. എക്സ്പെൻസസ് മെറ്റ് ബൈ സാജു ₹8,000. അങ്ങനെ ടോട്ടൽ ₹78,000. അപ്പം രാജുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. ദെൻ സാജുവിന്റെ എഴുതി കഴിഞ്ഞു. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ദെൻ ബൈ രാജു എഴുതിയിട്ട് രാജു സെയിൽസ് മെയ്ഡ് വർത്ത് ₹80,000. ₹80,000 സെയിൽസ് ആരും മെയ്ഡ് ചെയ്തിട്ടുണ്ട്? രാജു മെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് രാജു ബൈ രാജു എന്ന് എഴുതി. പിന്നെന്താ എഴുതിയ? സെയിൽസ് ₹80,000. ദെൻ പർച്ചേസസ്, അതായത് അൺസോൾഡ് ഗുഡ്സ് ടേക്കൺ ബാക്ക് ആണ്. വൺ സ്കൂട്ടർ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആര് ടേക്ക് ബാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്? രാജു ₹16,500 വാല്യൂ ഇട്ട് ടേക്ക് ബാക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ബൈ പർച്ചേസസ്. അപ്പം രാജുവിന് ഹെഡിങ് എഴുതിയിട്ട് സെയിൽസ് ₹80,000, ദെൻ പർച്ചേസസ് ₹16,500 കാണിച്ചു. ഓക്കെ, ബൈ സാജു. സാജുവിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് മാത്രമേ ഉള്ളൂ. സെയിൽസ് മെയ്ഡ് ബൈ സാജു വർത്ത് ₹90,000. ഇവിടെ അൺസോൾഡ് ഗുഡ്സ് ഒന്നും ആരും എടുത്തിട്ട് പോകുന്നില്ല, സാജു എടുത്തോണ്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ ഇതിനെ സാധാരണ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ 1,86,500. ഇവിടെ 1,86,500 എഴുതി. കിട്ടുന്ന ഡിഫറൻസ് ഇവിടെ നമുക്കറിയാം, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും ആയതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് എഴുതി. അതുകൊണ്ട് ടു പ്രോഫിറ്റ് എന്ന് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതി. ഓക്കെ, രാജുവിനെത്ര സാജുവിനെത്ര ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1:1 ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 18,250 രാജുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും 18,250 സാജുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും കിട്ടുന്നു. ഓക്കെ അല്ലേ, ഇത് വളരെ സിമ്പിൾ ആണ് ഈ മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും അറിയാമല്ലോ, രാജു എന്ത് ചെയ്തു എന്നുള്ള രാജു എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഇവിടെ ആയിട്ട് അങ്ങോട്ട് ഇവിടെ പേര് മാറിപ്പോയാൽ പോലും അതൊരു പ്രശ്നമല്ല, നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ബാങ്ക് എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ സ്കൂട്ടർ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഇവിടെ എക്സ്പെൻസസിന് പകരം എന്താ എഴുതുക? റിപ്പയർസ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്.
ഓക്കേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മെമ്മറാണ്ടം ജോയിന്റ് വെഞ്ചർ മെത്തേഡ്. ഇനി രണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെമ്മറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന് നമ്മൾ ജേണൽ എൻട്രീസ് ഒന്നും തന്നെ ട്രാക്ക് ചെയ്യില്ല. കാരണം ഏതെന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ മെമ്മറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന് എന്തില്ല, ജേണൽ എൻട്രീസ് ഇല്ല. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്താണ്, രണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആ പേഴ്സണൽ അക്കൗണ്ട്സിന് എന്തുണ്ടാവും, ജേണൽ എൻട്രീസ്. ഓക്കെ, ഫസ്റ്റ് വി പ്രിപ്പയർ മെമ്മറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ദെൻ രണ്ട് പിന്നെ എന്താണ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്, ഇൻ ദ ബുക്സ് ഓഫ് രാജു ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് സാജു ആണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, മെമ്മറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന് ഒരിക്കലും എന്ത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യില്ല, ജേണൽ എൻട്രീസ് ഡ്രാഫ്റ്റ് ചെയ്യില്ല, കാരണം ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. ഓക്കെ, ദെൻ നോക്കാം ഇൻ ദ ബുക്സ് ഓഫ് രാജു. ഇൻ ദ ബുക്സ് ഓഫ് രാജു നമ്മൾ ഹെഡിങ് എന്താ കൊടുക്കുക, പേഴ്സണൽ അക്കൗണ്ട് ആണ്, എന്താ ഹെഡിങ് കൊടുക്കുക, രാജുസ് അക്കൗണ്ട് ആണ്, പക്ഷെ ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു എന്നാണ് ഹെഡിങ് കൊടുക്കുന്നത്. എന്താണ് ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു, ദാറ്റ് മീൻസ് ജോയിന്റ് വെഞ്ചർ വിത്ത് അതർ കോ വെഞ്ചറർ ആണ്. ഓക്കെ, നെയിം ഓഫ് അതർ കോ വെഞ്ചർ ആണ്. അപ്പൊ ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു അതർ കോ വെഞ്ചറർ. ഇവിടെ രണ്ട് വെഞ്ചറർ എന്ന് പറയുന്നത് ഒന്ന് രാജു ഒന്ന് സാജു ആണ്. അപ്പൊ രാജുവിന്റെ ബുക്കിൽ എഴുതുമ്പോ അത് അതായത് സാജുവുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. സാജുവുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറിൽ രാജുവിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് രാജു ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു. അപ്പോൾ നമുക്ക് ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാം നമ്മളുടെ ജോയിന്റ് വെഞ്ചറിൽ രാജു എന്ന ഹെഡിങ് എഴുതിയിട്ട് എന്തൊക്കെ ഐറ്റംസ് എഴുതിയോ അതൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നത്. നോക്കിയേ, ടു ബാങ്ക് ഗുഡ്സ് ബോട്ടാണ്, ഗുഡ്സ് ബോട്ട് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് വർത്ത് റുപ്പീസ് 60,000 ആണ്. അപ്പൊ രാജു 60,000 രൂപയുടെ ഗുഡ്സ് ആണ് ബിസിനസ്സിലേക്ക് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 60,000 വർത്ത് റുപ്പീസ് ആണ് ടു ബാങ്ക് എന്ന് എഴുതുന്നത്. ഓക്കെ, ദെൻ എക്സ്പെൻസസ് നെറ്റ് ആണ് ടു ബാങ്ക് 12,000. അപ്പൊ രാജു സ്പെൻഡ് എന്താണ് എക്സ്പെൻസസ് ആണ് 12,000, ഇത് സ്പെൻഡ് ചെയ്തിരിക്കുന്ന രാജു ആണ്. ഓക്കെ, ദെൻ രാജു ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് 18,250, രാജു ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ദെൻ ബൈ ബാങ്ക് ദാറ്റ് മീൻസ് എന്താണ് സെയിൽസ് മെയ്ഡ് ആണ്, സെയിൽസ് മെയ്ഡ് ബൈ രാജു ആണ്, 8,000 റുപ്പീസിന്റെ സെയിൽസ് ആണ് രാജു മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അണ്ടർ എന്താണ് അൺസോൾഡ് ഗുഡ്സ് ടേക്കൺ ബാക്ക് ആണ് 16,500 വർത്ത് റുപ്പീസ് ഉള്ള ഒരു സ്കൂട്ടർ ആണ് ആര് എടുത്തുകൊണ്ട് പോയത്, രാജു എടുത്തുകൊണ്ട് പോയത്. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ അവിടെ ജോയിന്റ് വെഞ്ചറിൽ മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചറിലും രാജുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എഴുതിയത്, ഇത്ര ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഒന്നും കൂടെ നോക്കിയേ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു 80,000 16,500 കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 96,500 ടോട്ടൽ ചെയ്തിട്ട് ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, അത് നമ്മൾ രണ്ട് എമൗണ്ട് രണ്ട് സൈഡിലായിട്ട് എഴുതി 96,500. ഇത് ഡിഫറൻസ് എത്രയാണ്, 6,250 ആണ് ഈ അക്കൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുക. അതെന്തെന്ന് എഴുതുക, ടു ബാങ്ക് എന്ന് എഴുതുക. ഓക്കെ, അതെന്തെന്ന് എഴുതുക, ടു ബാങ്ക് എന്ന് എഴുതുക. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ഐറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ഈ അക്കൗണ്ട് ഈ തേർഡ് ഇമ്പോർട്ടന്റ് മെത്തേഡിൽ വേണ്ടത്. അപ്പം നമ്മൾ ഹെഡിങ് ഇങ്ങനെ എഴുതണം, ഇൻ ദ ബുക്സ് ഓഫ് രാജു എന്ന് എഴുതുക. ദെൻ ഇത്രയും ജേണൽ എൻട്രീസ് എത്ര, 1, 2, 3, 4, 5, 6 ജേണൽ എൻട്രീസ്, ഈ കേസിൽ 6 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ഇപ്പം ഈ ഒന്നാമത്തെ രാജുവിന്റെ ബുക്കിലുള്ളത്. ഈ 6 ജേണൽ എൻട്രീസ് ചെയ്ത് ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു വരയ്ക്കുകയും വേണം. അപ്പൊ ഇനി ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക്. അപ്പൊ ഗുഡ്സ് പർച്ചേസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക്. അടുത്തത് അങ്ങനെ എഴുതാം, ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക് ദാറ്റ് മീൻസ് എക്സ്പെൻസസ്. ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു അക്കൗണ്ട് ഡേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദാറ്റ് മീൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ ബാങ്ക് അക്കൗണ്ട് ഡേറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു, ദെൻ പർച്ചേസസ് അക്കൗണ്ട് ഡേറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ വിത്ത് സാജു. അപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ജേണൽ എൻട്രി എഴുതാമെന്നുള്ള മിസ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ക്രെഡിറ്റ് സൈഡിൽ ഐറ്റം ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഐറ്റം ആദ്യം പറയുക, ദെൻ ഹെഡിങ് പറയുക. ഓക്കെ, ഇവിടെ ഇനി ഡെബിറ്റ് സൈഡിൽ ആയിട്ട് ആണെങ്കിൽ ഹെഡിങ് ആദ്യം പറയുക, ദെൻ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് പറയാം. അത്രേ ഉള്ളൂ എൻട്രി ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരേ ഐറ്റം വിട്ടുപോകാതെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇതേ സിമിലർ ബേസിൽ തന്നെയാണ് നമ്മൾ അടുത്ത ആളുടെ ബുക്ക് എഴുതുന്നത്, ഇൻ ദ ബുക്സ് ഓഫ് സാജു എഴുതുന്നു. ഇത് സാജുവിന്റെ ഇൻഫർമേഷൻ ആണ് ഈ അക്കൗണ്ടിനകത്തുള്ളത്. പക്ഷെ ഹെഡിങ് എങ്ങനെ എഴുതുക, ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു, രാജുവുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറില് സാജു എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം ഒന്നാമത്തത് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ സാജു ആണ് വർത്ത് റുപ്പീസ് 70,000. അപ്പൊ നമ്മൾ എന്ത് എഴുതി, ടു ബാങ്ക്. ഓക്കെ, ദെൻ എക്സ്പെൻസസ് നെറ്റ് ബൈ സാജു ആണ് ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡയറക്ട് ടു ബാങ്ക്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് 18,250 ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡയറക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ടു ബാങ്ക് പ്രോഫിറ്റ്. ഇവിടുത്തെ ടു ബാങ്ക് എന്ന് പറയുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്
രണ്ടാമത്തേത് എക്സ്പെൻസസ് മെറ്റ് ആണ്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ഇവിടെ വരുമ്പോഴോ ബൈ ബാങ്ക് സെയിൽസ് മെയ്ഡ് ബൈ ആണ്. സെയിൽസ് മെയ്ഡ് ബൈ സാജു ആണ്. 90,000 റുപ്പീസിന്റെ സെയിൽസ് ആണ് ആരും നടത്തിയിരിക്കുന്നത്? സാജു നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബൈ സെയിൽ ബാങ്ക് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സെയിൽസ് എന്ന് കാണിക്കാം, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സെയിൽസ് എന്ന് കാണിച്ചോളാം. സെയിൽസ് 90,000. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഓക്കെ, 96,250 ആണ് ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. ഇവിടെ നമ്മൾ എഴുതുന്നു ഡിഫറൻസ് 6,250. 6,250 എന്ത് ചെയ്യുന്നു, നമ്മുടെ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് കിട്ടുന്നു. അത് ബൈ ബാങ്ക് എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്കിട്ട് കാണിക്കുന്നു. ഓക്കെ, ഈ അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റിന് ഡിഫറൻസ് വന്നു, സെയിം ഫിഗർ ആണ് ഇവിടെ എന്തിൽ വന്നിരിക്കുന്നത്, ക്രെഡിറ്റിൽ വന്നു. അതാണ് മിസ് ആദ്യം പറഞ്ഞ അക്കൗണ്ട് ബാലൻസ് സെയിം ആയിരിക്കും. ഒന്നിന്റെ ആൻസർ ഡെബിറ്റിലാണെങ്കിൽ അനദർ ആൻസർ എന്തായിരിക്കും, ക്രെഡിറ്റിലായിരിക്കും. ഈ എമൗണ്ട് സെയിം ആയിരിക്കും. ഈ ടോട്ടൽ ഒന്നും ഒരിക്കലും സെയിം ആവണമെന്നില്ല. ഈ ഫിഗർ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുക, ഈ രണ്ട് പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി കൂടി മിസ് ഒന്ന് പറയാം. ഓക്കെ, ജോയിന്റ് വെഞ്ചർ വിത്ത് ഇൻ ദ ബുക്സ് ഓഫ് സാജു എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ജേണൽ എൻട്രി ജേണൽ വരയ്ക്കാവൂ. ജേണൽ വരയ്ക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ആദ്യ ഐറ്റം ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു, ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. എന്താണ്, ഗുഡ്സ് പർച്ചേസർ ആണ്. രണ്ടാമത് ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അടുത്ത എക്സ്പെൻസസ് മെറ്റ് ബൈ സാജു ആണ്. അടുത്തത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു, അത്രയും എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു, എന്താണ്, സെയിൽസ് മെയ്ഡ് ബൈ സാജു ആണ്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് 18,250. ദെൻ ലാസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജോയിന്റ് എന്താണ് ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു എന്നത്, ജോയിന്റ് വെഞ്ചർ വിത്ത് രാജു. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുക, മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോസ് നന്നായിട്ട് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.